ട്രംപിന്റെ കുടിയേറ്റ നിയമ പരിഷ്കാരങ്ങളും വിസ നിയന്ത്രണ ചട്ടങ്ങളും ഉണ്ടാക്കുന്ന ആശങ്കകൾ എന്തെല്ലാം? അമേരിക്കയിൽ തൊഴിലെടുക്കുന്ന മലയാളികളും തൊഴിൽ തേടുന്നവരും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? പ്രമുഖ കുടിയേറ്റ നിയമ വിദഗ്ധനായ അഡ്വക്കേറ്റ് റാം എം ചീറത്തുമായി അഭിലാഷി നായർ നടത്തിയ അഭിമുഖത്തിലേക്ക്. അമേരിക്കയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി എമിഗ്രേഷൻ ലോയറായി പ്രവർത്തിക്കുന്ന ശ്രീ റാം എം ചീരത്താണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. അമേരിക്കയിൽ പുതുതായി വന്നിരിക്കുന്ന വിസ നിയന്ത്രണങ്ങൾ ഇത് കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോവുക എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വെൽക്കം ശ്രീ റാം എം ചീരത്. പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ചും വിസ നിയന്ത്രണം സംബന്ധിച്ചുള്ള ചില പ്രഖ്യാപനങ്ങൾ, ചില എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം പുറത്തിറക്കി, പിന്നീട് H-1B വിസയുമായി ബന്ധപ്പെട്ടും പുതിയ നിയന്ത്രണങ്ങൾ വരുന്നു എന്നും വാർത്തകളുണ്ട്. ഇത് ഏത് തരത്തിലായിരിക്കും ഇന്ത്യൻസിനെ ബാധിക്കാൻ പോവുക? അവിടെ നിലവിൽ ജോലി ചെയ്യുന്നവരും ഒപ്പം തന്നെ അമേരിക്കയിലേക്ക് ഭാവിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് മാറാൻ ആഗ്രഹിക്കുന്നവരെയും ഇത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ആദ്യമായിട്ട് നന്ദി അഭിലാഷ് ആൻഡ് ഏഷ്യാനെറ്റ് ഫോർ ഹാവിങ് മീ. ഇത് ആൾക്കാർക്ക് കുറേ പേടിയും യുനോ ആങ്സൈറ്റിയും ഉണ്ട് ഈ ട്രംപ് വന്നതിന് ശേഷം. കുറേയൊക്കെ പേടി, ആ പേടിയായിട്ട് തന്നെ ഇരിക്കട്ടെ, കാരണം വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതകളില്ല. അനാവശ്യമായ പേടിയാണ് കൂടുതൽ, കുറേ അനാവശ്യമായിട്ട് പേടിയാണ്, കാരണം ഇതൊക്കെ നിയമമായിട്ട് വരണമെങ്കിൽ കുറേ സമയമെടുക്കും. ഒരു ബില്ല് അവതരിപ്പിച്ചു വെച്ചിട്ട് അത് നിയമമായിക്കൊള്ളുന്നില്ല, പിന്നെ ഒരു ബില്ല് അവതരിപ്പി ഇവിടുത്തെ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സായി, അത് ചർച്ച ചെയ്ത് പാസ്സായി, പിന്നെ പ്രസിഡൻ്റ് ഒപ്പിട്ട് നിയമമായിട്ട് വരുമ്പോഴേക്കും കുറേ മാറ്റങ്ങൾ വരും. ആദ്യം അവതരിപ്പിച്ച ബില്ലിന്ന് ഇനി അവസാനം നിയമമായി വരുമ്പോൾ അതുമാതിരി തന്നെ ഒരു അമേരിക്കയിലും കോൺഗ്രസ് കൂടെ വന്ന് യുനോ ഇറ്റ് ടേക്സ് ലോങ് ടൈം, ആൻഡ് വരുമ്പോഴേക്കും മാറ്റം ഉണ്ടാവും, കുറേ പ്രഷേഴ്സ് ഉണ്ടാവും. നേരിട്ട് ഏത് തരത്തിലായിരിക്കും ഇന്ത്യൻ കുടിയേറ്റക്കാരെയൊക്കെ ബാധിക്കാൻ പോവുക? നേരിട്ട് ശമ്പളം കൂടാൻ സാധ്യതയുണ്ട് യുനോ, അത് മോശമായിട്ട് പറയാൻ പറ്റില്ല, നമുക്ക് ആൾക്കാർക്ക് നല്ലതാണത്. എത്ര കൂടിയാലും അപ്പോഴും H-1B കോട്ട അത് ഓവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനോ കോട്ട മതിയാവില്ല, കാരണം അത്രയധികം ഡിമാൻഡുണ്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഒരു രാജ്യമാണല്ലോ, ആൻഡ് അങ്ങനത്തെ ഒരു സമ്പ്രദായമാണല്ലോ അവിടുത്തെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ. അതൊന്ന്. രണ്ടാമത്, പല റെസ്ട്രിക്ഷൻസ് ഉള്ളത് മാറ്റാൻ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഈ ബിൽസൊക്കെ അവതരിപ്പിച്ച ആൾക്കാരനെ അവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ദേ വോണ്ട് റിമൂവ് മെനി ഓഫ് ദ കോട്ട റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രീൻ കാർഡ്. ഗ്രീൻ കാർഡ് ആൾക്കാരുടെ കോട്ട, കൺട്രി വൈഡ് കോട്ടയുണ്ട്, ഇന്ത്യക്കൊക്കെ ഒരു കോട്ട കൊടുത്തിട്ടുണ്ട്. ആ കോട്ട മാറ്റിയിട്ട് ഇന്ത്യയും എല്ലാവരെയും മാതിരി ഓപ്പണായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് പെട്ടെന്ന് ഗ്രീൻ കാർഡ് കിട്ടും. അങ്ങനത്തെ ഒരു കാര്യം കൂടി ഇതിനോ ഈ ബില്ലിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് പറയുന്നില്ല ആരും. പിന്നെ ചൂഷണം ഏത് ഫീൽഡിലുണ്ടാവും, ഏത് രാജ്യത്തുണ്ടാവും, കുറച്ചൊക്കെ ഇവിടെ അവിടെയൊക്കെ ഉണ്ട്, ഈ പറഞ്ഞത്ര പ്രശ്നമൊന്നുമില്ല ഇതിനോ. പിന്നെ ഇതിനെപ്പറ്റി വലിയ വിവരമുള്ള ആൾക്കാരല്ല ഈ നിയമങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്, ഈ ബിൽസൊക്കെ അവതരിപ്പിക്കുന്നത്. അവരുടെയൊക്കെ ധാരണ എക്സെല്ലും ഇനോ MS Word ഇനോ മൈക്രോസോഫ്റ്റ് വേർഡൊക്കെ അറിയാന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഇനോ ബിരുദം നേടിയെന്നാണ്. ഇത് ഒരു ഒരാളുടെ കരിയറിൽ ഒരു 10-30 തവണ ഇനോ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും സ്കിൽസ്. ഇതിനെപ്പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒരു അമേരിക്കക്കാരന് കുറച്ച് കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടായിരിക്കാം, പക്ഷേ അയാൾ അവിടുന്ന് മൂവ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല. ന്യൂയോർക്കിലിരിക്കുന്ന ആൾ സിയാറ്റലിലോ ഫ്ലോറിഡയിലോ പോയി ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്നില്ല. അപ്പോൾ H-1B ചെയ്യും, മൊബിലിറ്റി ഉണ്ട്, ഇതൊക്കെയാണ് വ്യത്യാസം. എത്രയായാലും ആ ജോലികൾ ചെയ്യാതെ പോവും. പിന്നെ അവസാനം പ്രഷറ് കാരണം പഴയ മാതിരി തന്നെ നിയമങ്ങൾ പിന്നെയും റിലാക്സ് ആവുന്നതാണ് എൻ്റെ അഭിപ്രായം, എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വന്നാൽ തന്നെ. അപ്പോൾ ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദിസ് തിങ് H-1B കാര്യത്തിൽ പറയുകയാണെങ്കിൽ സ്കിൽഡ് ലേബർ ധാരാളം ആളുകൾ, നമ്മുടെ മലയാളികളടക്കം ധാരാളം, പ്രത്യേകിച്ചും ചെറുപ്പക്കാരൊക്കെ ആ വിസയിലാണ് US പോകാൻ താല്പര്യപ്പെടുന്നത്. അവർക്ക് ഈ ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ആദ്യമായിട്ടുള്ള നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഇയാൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ട്രംപ് പറഞ്ഞിട്ടുള്ളത് ചില രാഷ്ട്രങ്ങളിൽ, വേറെ ടെററിസ്റ്റ് വരാൻ സാധ്യതയുള്ള രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ ബാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ആ രാഷ്ട്രത്തിൽ പെടുന്നില്ല, 7 കൺട്രീസാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം. ഒന്ന്. പിന്നീട് നോക്കാനുള്ളത് എന്താ വെച്ചാൽ, ഒരു കാര്യം പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു ഗ്രീൻ കാർഡായിട്ട് ഒരു പോകുന്ന ആൾ, സാധാരണ ഫാമിലി അംഗങ്ങളാണ് പോകുന്നത്, അങ്ങനത്തെ ആൾക്കാർക്ക് കർശനമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ട്, FBI ചെക്ക്, CIA ചെക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വിസിറ്റർ വിസയിലോ H-1B സ്റ്റുഡൻ്റ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ചെക്കും ഇല്ല. ഇവിടെ പോകുന്നു, വിസ അടിച്ച് അമേരിക്കയിൽ പോകുന്നു. ഇത്രയും കാലം അവിടെ അമേരിക്കയിൽ വല്ല തീവ്രവാദി ആക്ടിവിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഇങ്ങനത്തെ ടെമ്പററി വിസ വന്ന ആൾക്കാരാണ് 9/11, അല്ലെങ്കിൽ അവിടെ ജനിച്ച് വളർന്ന് കൺവേർട്ട് ആയിട്ടുള്ള ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിൽ കൺവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലാണ്ട് H-1B വന്ന ആൾക്കാരൊന്നും ഈ പണിക്ക് പോയിട്ടില്ല.
പിന്നെ ഇങ്ങനത്തെ വിസയിൽ വരുന്ന ആൾക്കാർക്ക് ഇതിനൊന്നും സമയമില്ല, പറ്റില്ല. അതുമായി തന്നെ ഇല്ലീഗലായിട്ടുള്ള ആൾക്കാർ, അവർക്കൊന്നും ഇരുന്ന് ടി വി കാണാനോ ഇനോ നേരം കളയാനോ സീരിയൽ കാണാനോ ഇതൊന്നും സമയമില്ല. അവർ കഠിന അധ്വാനിക്കുന്ന ആൾക്കാരാണ്, 14-18 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരും ഇതിൽ പെടുന്നില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന റെസ്ട്രിക്ഷൻസൊക്കെ വരാൻ പോകുന്ന ഓൺലി 7 കൺട്രീസിന് മുകളിലാണ്. വരികയാണെങ്കിൽ തന്നെ അതിനിപ്പോൾ കോടതി അത് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതെവിടെ പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വന്നാൽ അങ്ങനത്തെ ഒരു തടസ്സം വന്നാൽ തന്നെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് കൺട്രീസ് ലൈക്ക് ഇന്ത്യ എന്ന് എൻ്റെ അഭിപ്രായം. ചെറിയ കർശനമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടായി എന്ന് വരും. ഇനോ ഏറി വന്ന ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അത് ഗ്രീൻ കാർഡിന് വേണം. ഇപ്പോൾ H1B വേണമെന്ന് പറയായിരിക്കും. ഇനോ എവിടെ താമസിച്ച് കഴിഞ്ഞ 5 കൊല്ലോ 8 കൊല്ലോ ഗെറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഓൾ ദോസ് പ്ലേസസ് എന്ന് പറയായിരിക്കും. ഇനോ അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും. അല്ലാതെ കൂടുതൽ റെസ്ട്രിക്ഷൻ വരുന്നെനിക്ക് തോന്നുന്നില്ല. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇമിഗ്രൻറ്റ് ലെബേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് ഒരു പൊതുവിശ്വാസം. അപ്പോൾ ഒരുപക്ഷെ ഭാവിയിലും അത്തരം തീരുമാനങ്ങളൊക്കെ വന്നേക്കാം എന്ന് പറയുന്നു. അത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക? അത്തരം ഒരു ഭീതിക്ക് വലിയ അടിസ്ഥാനമുണ്ടോ? ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ടോ? ഇത് സത്യം പറയച്ചാൽ ഞാൻ കമ്പയർ ചെയ്യുന്നത് കേരളത്തിലെ സ്ഥിതിയാണ്. കേരളവും അമേരിക്ക ഒരു അയരണിയാണ്. കേരളവും അമേരിക്ക ഒരേ മാതിരിയാണ്. നമ്മൾ ചെയ്യാൻ തയ്യാറാവാത്ത ജോലികളാണ് പുറമേ നിന്ന് വന്ന് ആൾക്കാർ ജോലി ചെയ്യുന്നത് കേരളത്തിലും അമേരിക്കയിലും. അമേരിക്കയിലെ വ്യത്യാസം എന്താ വെച്ചാൽ എല്ലാ രംഗത്തും ഉണ്ട് ഇത്. കേരളത്തിൽ ഉദാഹരണം പറയച്ചാൽ ലേബർ ഫോഴ്സാണ് മിക്കവാറും. ഹോട്ടലിൽ ജോലി ചെയ്യാനും ഇനോ കൂലിപ്പണി എടുക്കാനും ആരും ചെയ്യാത്തതുകൊണ്ട് ബംഗാളിൽ നിന്നും ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നു. അമേരിക്കയിൽ അതല്ല, അതിലൊക്കെ കടന്ന് എല്ലാ രംഗത്തും ഉണ്ട്. യു ലുക്ക് ഇനോ മെഡിക്കൽ ഫീൽഡായാൽ ഇന്ത്യൻ ഡോക്ടേഴ്സും ഫോറിൻ ഡോക്ടേഴ്സും എട്ടാം പോലെയുണ്ട്. കാരണം എന്താ, സ്കൂൾ ഹയർ സ്റ്റഡീസ് പോകാൻ തയ്യാറല്ല അവർ. അതൊക്കെ കുറച്ച് മെനക്കെടണം. 30 വയസ്സാവും ഇത് ഡോക്ടറെ പുറത്തിറങ്ങുമ്പോഴേക്കും നോബഡി വോണ്ട്സ് ടു വെയിറ്റ്. അത്രയൊന്നും ബുദ്ധിമുട്ടാൻ തയ്യാറില്ല, അതൊന്ന്. പിന്നെ നമ്മുടെ ലേബർ ഫോഴ്സാണെങ്കിൽ മെക്സിക്കൻസും ഇല്ലീഗൽസും വരുന്നു, അതൊന്നും അമേരിക്കക്കാർ ചെയ്യാൻ തയ്യാറില്ല. 110-120 ഡിഗ്രി ചൂടിൽ അവർ അധ്വാനിക്കുന്നു, 8-12 മണിക്കൂർ ജോലി ചെയ്യുന്നു കാലിഫോർണിയയിലും അങ്ങനത്തെ കാലത്ത്. അതൊന്നും സുഖമായിട്ടുള്ള പണിയൊന്നുമില്ല, അതൊന്നും ആരും വരാൻ തയ്യാറില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ, പേഴ്സണൽ അഭിപ്രായത്തിൽ, ഇതൊരു റേസിസ്റ്റ് ഇഷ്യൂ ആണ്. അമേരിക്കയിൽ ഇന്ന് വരുന്ന ഇമിഗ്രൻസ് 90% ബ്രൗൺ തൊലിയുള്ളവരോ ബ്ലാക്ക് തൊലിയുള്ള ആൾക്കാരാണ്. ഇന്ത്യക്കാരോ ചൈനക്കാരോ ആഫ്രിക്കൻസോ സൗത്ത് അമേരിക്കൻസാണ് വരുന്നത്. അതുകൊണ്ട് അവർ 2041 ഭൂരിപക്ഷം അമേരിക്കൻസ് ബ്രൗൺ സ്കിൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. വെള്ളക്കാരല്ല, അത് മാറാൻ പോകുന്നു. ആര്, ഈ വെള്ള ബ്രൗൺ സ്കിൻ എന്ന ഇന്ത്യക്കാരല്ല, സൗത്ത് അമേരിക്കൻസാണ്. ലാറ്റിനോസ് ആൻഡ് സൗത്ത്, ലാറ്റിനോസ് എന്ന് പറയാം അവരെ, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കൻസ്, അവരായിരിക്കും ഭൂരിപക്ഷം. അങ്ങനത്തെ ആൾക്കാർ വരുമ്പോൾ ഇവരുടെ ഭൂരിപക്ഷം കുറയുമ്പോൾ ഒരു റിഫ്ലക്സ് ആക്ഷനാണത്, റിഫ്ലക്സ് ആക്ഷനാണത് എൻ്റെ അഭിപ്രായത്തിൽ. അത് ഒന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഗോസ് ഫോർ ദർ, ഈവൻ അബോർഷൻ ഇഷ്യൂ ഈസ് പാർട്ട് ഓഫ് എ റേസിസ്റ്റ് ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയിൽ മൈ ഒപ്പീനിയൻ റേസ് മിക്കവാറും അബോർഷനാണ് നടത്തുന്നത്. ഇറ്റ്സ് ദ വൈറ്റ്സ് ഇനോ. അത് നിർത്തിയാൽ അവരുടെ പോപ്പുലേഷൻ കൂടുന്നുള്ള ധാരണയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മേ ബി റോങ്, ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഇപ്പോൾ ഏതായാലും ഇമിഗ്രേഷൻ്റെ ഏതായാലും ഐ ഹാവ് എ സ്ട്രോങ് ഫീലിംഗ്. ഇതാണ് കാരണം. അപ്പോൾ പുതിയ തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ആൾക്കൊരു പേടി, അവിടുത്തെ ആൾക്കാർക്കൊരു ഒരു 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 ആങ്സൈറ്റി. ഇത് പണ്ടുണ്ടായിട്ടുണ്ട്, ജർമ്മൻസ് വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഐറിഷ് വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ചൈനീസ് വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഓരോ വേവ്സ് ഓഫ് ഇമിഗ്രൻസ് വരുമ്പോൾ പണ്ടുള്ള ആൾക്കാർ, ഇനി അവിടെയുള്ള ആൾക്കാർക്കൊരു പേടി ഇനോ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും മാറും. ഈ എമിഗ്രൻറ്റ് വർക്കേഴ്സ് എക്സ്പെഷ്യലി ഇൻ IT അല്ലെങ്കിൽ ബയോ സയൻസ്, മെഡിക്കൽ, ഈ ഈ മേഖലകളിലൊക്കെ ധാരാളം പ്രൊഫഷണൽസ് വരുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട കമ്പനികളെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യിപ്പിക്കുന്നതും ഈ എമിഗ്രൻറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രൊഫഷണൽസാണ്. അപ്പം അവർക്കൊരു നിയന്ത്രണം വരുത്താൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഈ വൻകിട കമ്പനികൾ തന്നെ അതിന് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഇറ്റ്സ് എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അമേരിക്ക, ആൻഡ് ഡോളർ ഇസ് കിങ് അപ്പോൾ പൈസയുടെ കാര്യം വരുമ്പോൾ വെൻ ഹിറ്റ്സ് എ പോക്കറ്റ് ആൾക്കാർ തിരിയും. ഇനോ അഭിലാഷ് പറഞ്ഞ ഒരു പോയിൻ്റ്, അവിടുത്തെ ഉള്ള സ്റ്റീവ് ബാനൻ എന്ന് പറഞ്ഞ മെയിൻ അഡ്വൈസറാണ് അയാളുടെ. അയാളെ ഒരു ബ്രൈറ്റ് ബാർട്ട് ന്യൂസ് എന്നിട്ടൊരു ഒരു 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 പബ്ലിക്കേഷൻ്റെ ചീഫ് എഡിറ്ററും മെയിൻ മൗത്ത് പീസാണ് അയാൾ. പിന്നെ നമ്മുടെ സിലിക്കോൺ വാലിയിലുള്ള സൗത്ത് ഏഷ്യൻസിനെ കുറേ അയാൾ ഇങ്ങനെ വെറുതെ തെറി വിളിച്ചിട്ടുണ്ട്. ഇനോ, ഹു ആർ ദീസ് പീപ്പിൾ, വൈ ആർ ദ കമ്മിങ് ആൻഡ് ദി ഹാവ് ക്രിയേറ്റഡ് ജോബ്സ്. ഈ സൗത്ത് ഏഷ്യൻസാണ് ഗൂഗിൾ ആയാലും ഏതായാലും തുടങ്ങിയിട്ടുള്ളത്. ഇനോ കമ്പനി, വലിയ വലിയ കമ്പനികൾ തുടങ്ങിയിട്ടുള്ളത് ഒക്കെ സൗത്ത് ഏഷ്യൻസ്, ചൈനക്കാരോ ഇന്ത്യക്കാരോ. അവരൊക്കെ എന്തിനാണ് അവർ വരുത്തുന്നത്? അവർ കാരണം അത്ര ജോലി ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയിൽ. അതൊന്നും
ഇനോ യുക്കെ അത് നിലനിർത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കുറ്റം പറയലും ഇനി അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംസാരവും ഒരു ആറ്റിറ്റ്യൂഡും എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവരെ തിരിച്ചടിക്കും. ഇനോ ട്രംപിന് വലിയ ബോധമൊന്നുമില്ല, റിയൽ എസ്റ്റേറ്റ് ഇനോ ഒരു മാഗ്നേറ്റാണ്, വലിയ വിവരമൊന്നുമില്ല എന്ന എൻ്റെ അഭിപ്രായം. ഇനോ ഈ കാര്യങ്ങളൊക്കെ ഇറ്റ് ഇസ് നോട്ട് ടു മച്ച്. അപ്പോൾ പിന്നെ ഒരു തോന്നലാണ് പുള്ളിക്ക്, ഗട്ട് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് വെച്ചാണ് പുള്ളി, വേറെ അഡ്വൈസ് ഒന്നും എടുക്കുന്ന ആളല്ല. ഇനോ ഒരു തോന്നലാണ്, ഇതൊക്കെ തോന്നൽ വെച്ച് ഒരു രാജ്യം നടത്താൻ പറ്റും. അമേരിക്ക പോലത്തെ രാജ്യം ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇത്തരം നിയന്ത്രണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷന് കഴിയില്ല അല്ലേ? അതെ, എന്നാ എനിക്ക് തോന്നുന്നു. ഇനോ അത് കാണുന്നുണ്ട്, അത് ഇനി കാണാം, കാഴ്ചയിൽ കാണുകയും ചെയ്യാം. പിന്നെ റിപ്പബ്ലിക്കൻസ് ആ പ്രോ ബിസിനസ്, അയാളുടെ പാർട്ടി അയാൾ എങ്ങനെ ഇത് കരസ്ഥമാക്കി എനിക്കിപ്പോഴും മനസ്സിലായില്ല. ആൾക്കാർ പിടികിട്ടിയിട്ടില്ല എങ്ങനെ ആള് ഈ പാർട്ടിയുടെ നേതാവായിട്ട് എലക്ഷൻ ജയിച്ചു. ആ പാർട്ടി പ്രോ ബിസിനസ് പാർട്ടിയാണ്. ഇതേ ബിസിനസ്സുകാരെ അവർ ടാർഗറ്റ് ചെയ്താൽ അവരുടെ ഇരിക്കുന്ന കൊമ്പാണ് അവർ വെട്ടുന്നത്. ഇനോ അപ്പോൾ അങ്ങനെ എങ്ങനെ അയാളുടെ പാർട്ടി തന്നെ അയാളുടെ എതിരെ തിരിയും കൂടുതൽ ആ മേഖലയിൽ പ്രഷർ ഇട്ടെന്നെനിക്ക് തോന്നുന്നു. ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം ആളുകളൊക്കെ ഓരോ വർഷവും വലിയ അപ്ലിക്കൻസ് ആയിട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വിസ, പ്രത്യേകിച്ചും EH-1B അടക്കം. അവർ സ്വാഭാവികമായിട്ടും ഈ പുതിയ നിയന്ത്രണങ്ങളുടെ പേരിൽ പിന്മാറേണ്ട കാര്യമില്ല, അവർക്ക് അപേക്ഷിക്കാം, അവർക്ക് ലഭിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. എന്ന് മാത്രമല്ല, ഈ കൊല്ലം ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പോൾ കോട്ട അപ്ലിക്കേഷൻ സ്വീകരിക്കാൻ പോവാണ്, April 1st കോട്ട, ഒക്ടോബറിലുള്ള കോട്ട, 150 days മുമ്പേ ആപ്ലിക്കേഷൻ കൊടുക്കാം, സ്വീകരിക്കാം ഇമിഗ്രേഷന്, ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്. കഴിഞ്ഞ കൊല്ലം 85,000 visa അനുഷ്ഠിച്ച് ഓൾമോസ്റ്റ് 250,000 ആപ്ലിക്കേഷൻസ് കിട്ടിയവർക്ക്. ഈ കൊല്ലം അതുണ്ടാവും, അത്ര ഇല്ലെങ്കിലും നല്ല ഇതിലും കൂടുതലുണ്ടാവും. ലോട്ടറി കളിക്കേണ്ടി വരും വീണ്ടും, ആരെടുക്കണം ആരെടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻട്രസ്റ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. ഇനോ ശമ്പളം കൂട്ടി കൊടുക്കേണ്ടി വരും. ഈ ശമ്പളം കൂട്ടി കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നല്ല എടുത്ത് തരുന്നത്, അവർ ക്ലയൻസിനെ പ്രഷർ ചെയ്യും. ഈ ക്ലയൻസ് ആരാണ്? ഇപ്പോൾ ഇൻഫോസിസ് ആയാലും വിപ്രോ ആയാലും കോഗ്നിസൻ്റ് ആയാലും TCS ആയാലും അവരെടുക്കുന്ന, അത് ചെറുകിട കുറേ കമ്പനികളുണ്ട്, അവരൊക്കെ ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി Fortune 500 കമ്പനീസിലാണ്. അവിടെ നിന്ന് കൂടുതൽ കാശ് മേടിക്കും അവർ, പെർ അവർ ഇത്രയും കൂടുതൽ തരണം, കാരണം നമ്മൾ കൂടുതൽ ശമ്പളം കൊടുക്കേണ്ടി വരികയാണ് ഒരു ആർഗ്യുമെൻറ്റ് വരും. അത് കാണാനുണ്ടല്ലോ, പേപ്പറിലുണ്ടല്ലോ, പിന്നെ എല്ലാവരും വായിക്കുന്നുണ്ട് പേപ്പറൊക്കെ, അവർക്ക് നിയമം അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ കൊടുക്കാൻ തയ്യാറായിരിക്കും, അവർ പണി നടക്കണ്ടേ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഉണ്ടാവണം എന്താണ്? അവർ പണം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവർ വിൽക്കുന്ന പ്രോഡക്ട്സിലേക്ക് അവർ ബിൽഡും ചെയ്യും. അപ്പോൾ അമേരിക്കക്കാരനെ ആ കാശ് കൊടുത്ത് കൊടുക്കാൻ പോകുന്നത്, ഇനോ 130,000 കൊടുക്കുന്ന ശമ്പളം കൊടുക്കേണ്ടി വന്നാൽ, 60,000 ഇപ്പോൾ കൊടുക്കുന്ന 130,000 കൊടുക്കേണ്ടി വന്നാൽ ആ വ്യത്യാസം ഉണ്ടല്ലോ, എവിടുന്നെങ്കിലും ഈടാക്കും. അവസാനം കൊടുക്കാൻ പോകുന്ന അമേരിക്കൻ ടാക്സ് പേയേഴ്സാണ് അത് കൊടുക്കാൻ പോകുന്നത്. പ്രോഡക്ട്സ് കൂടെ ഒരു കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ അതിൻ്റെ വില കൂടും, ഇനോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനോ തിരിച്ചടി ഉണ്ടാവും. പിന്നെ ചൈനയിൽ നിന്ന് കുറേയൊക്കെ വരുന്നത് വേറൊരു കാര്യമുണ്ട്. ചൈനയിൽ നിന്ന് കുറേയൊക്കെ വരുന്നത് ഇവിടെ, ചൈനയിൽ നിന്നാണ് ആപ്പിൾ പ്രൊഡക്ട്സ് മുഴുവൻ വരുന്നത്. ചൈന ഇങ്ങനെ പള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ, ട്രംപ്. ചൈനയുടെ ഇതൊരു ട്രേഡ് വാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാധനങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റാതെ വേറെ എവിടെയും ഉണ്ടാക്കേണ്ടി വരും. ചൈനയിൽ പോകുന്നത് തന്നെ വില കുറഞ്ഞുകൊണ്ടാണ്, ചീപ്പ് ലേബർ കാരനാണത്, ചീപ്പ് സ്കിൽഡ് ലേബർ കാരനും. ആ സ്കില്ലിൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ദിക്കിൽ പോകുമ്പോൾ വില കൂടും. ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു തിരിച്ചടിയാവും പോവാണ്. ഇപ്പോൾ വാൾമാർട്ടിലൊക്കെ പോയിട്ട് ചീപ്പായിട്ട് ചൈനീസ് പ്രോഡക്റ്റ് വാങ്ങിക്കും, ഒരു ഷർട്ടൊക്കെ $5, $6 ഇനോ വാങ്ങിക്കും. അപ്പോൾ അതൊന്നും ഒരു $10-$12 പ്രശ്നമാവും. അതുമായി തന്നെ ഉള്ളിയും തക്കാളിയും ഈ പാവപ്പെട്ട ഇനി മെക്സിക്കൻസും ലാറ്റിനോസും ജോലി ചെയ്തിട്ട് ഇല്ലീഗൽസ് ജോലി ചെയ്തിട്ട് $3-4 പൗണ്ടിന് വാങ്ങിക്കും. അവിടെ പൗണ്ട് കിലോ അല്ല കണക്കാൻ വരികയും, അത് 12-30 പൗണ്ടായാൽ അല്ല കിലോ $ ഇനി ആൾക്കാർ ആകെ പ്രശ്നമാവും. അപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ പുറത്തേക്ക് വരാതിരിക്കില്ല, അതിൽ തിരിച്ചടിയായിട്ട് വരും ഇത്. താങ്ക് യു, അഭിലാഷ്. താങ്ക് യു ഈശ്വരൻ.